സഹാബത്ത് വിവരിച്ചു തന്നതായ ആശയം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഉദാഹരണമായിട്ട് തറാവീസ്കാരം, നമ്മൾക്ക് തറാവീസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നബി എത്ര നിസ്കരിച്ചെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നബി എത്ര നിസ്കരിച്ചു, നബി നിസ്കരിക്കാത്ത ഒന്നും സഹാബത്ത് നിസ്കരിക്കൂല. അത് തന്നെ ഉമർ ബിൻ ഖത്താബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടിട്ട് ഉമർ ബിൻ ഖത്താബിന്റെ കൽപ്പന അനുസരിച്ച് മദീനത്തെ പള്ളിയിൽ നിന്ന് അവിടുന്ന് സഹാബത്ത് നിസ്കരിച്ചു. 20 ആണെങ്കിൽ അതിലാർക്കും അഭിപ്രായിക്കാൻ സാധിക്കും. പിന്നെ നബി എട്ടിക്കരിച്ചു എന്ന് പറഞ്ഞ ഹദീസ് പലതിനും സാധ്യത ഉള്ളതാണ്. നബി എട്ടിക്കരിച്ചു എന്ന് പറഞ്ഞിക്കാണെങ്കിൽ നബി എട്ടിക്കരിച്ച് 12 വീട്ടിൽ പോയി കരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ പല സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഇസ്തിദ്ലാൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ സഹാബത്തോടെ നിസ്കരിക്കുമ്പോൾ അവരതൊക്കെ ശരിക്ക് പരിശോധിച്ചതിന്റെ ശേഷമാണ് അവർ നിസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ തറാവി 20 ആണെന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ല. കാരണം എന്തുകൊണ്ടിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒന്ന് സഹാബത്ത് ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെന്നത് ഒരു സഹാബി ചെയ്തതല്ല, ഒരുപാട് ഒരു കൂട്ടം സഹാബികളെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടുള്ളതായ ഒരു പരസ്യമായ ഒരു പ്രവർത്തനമാണത്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, അതുകൊണ്ട് അതിന്റെ അപ്പുറം പിന്നെ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അതിന് അതീതുണ്ടോ ആയത്തുണ്ടോ എന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത ഒരു തന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായാൽ മനസ്സിലാക്കിക്കോ, അവന് ചെറിയ ഒരു ബിദ്അത്തിന്റെ ഒരു സ്വഭാവം അവന് കടന്നു വരുന്നുണ്ട് എന്ന്. അപ്പോഴാണ് ഈ ബിദ്അഇയാവുന്ന ബിദ്അഇ സ്വഭാവം കടന്നു വരുമ്പോഴാണ് ആ ചിന്ത വരുന്നത്. ബിദ്അഇയായ സ്വഭാവങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിന് ആയത്തുണ്ടോ അതീതുണ്ടോ എന്നുള്ളത്. ആയത്തും ഹദീസുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട ആവശ്യമില്ല. ആയത്തിനെയും ഹദീസിനെയും മനസ്സിലാക്കിയതാവുന്ന മഹാന്മാരാവുന്ന അയ്മത്ത് അവരെന്താ ചെയ്തു എന്നുള്ളത് അതല്ലേ. വസ്സാബിഖൂന അല്ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹും. ഇത് എന്തിനെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു? അവരങ്ങൾ അനുകരിച്ചോ എന്നല്ലേ, അവരെ അനുഗമിച്ചോ എന്നല്ലേ, അവരെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഹുജ്ജത്താക്കിക്കോ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വസ്സാബിഖൂന അല്ലവ്വലൂന മിനൽ, എല്ലാ നിൽക്കും പിന്നെ മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുമ്പന്തിയിലേക്ക് വന്ന ആളുകൾ, എല്ലാ നിൽക്കും മുമ്പന്തിയിലേക്ക് വന്നവർ. അവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ട എന്താ, അവര് എന്ന് റവിയല്ലാഹു അന്നും വറവു അന്നും, രണ്ട് ഭാഗത്തുനിന്നുള്ള പൂർണ്ണമായ തുർപ്പതി. അള്ളാഹു അവരെ തൊട്ടും അള്ളാഹുവിനെ തൊട്ടും അവരും തുർപ്പതിപ്പെട്ടു എന്ന്. വലിയൊരു വാക്കല്ല അത്. അതിന്റെ അർത്ഥം എന്താ, അവരെ അങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം അവരെന്ന് പറഞ്ഞത് ഉത്തമമാവുന്നതായ ആളുകളാണ്, അവരെ പ്രവർത്തനങ്ങൾക്ക് ഹിജ്ജത്താക്കാം, അവർ ചെയ്തതുപോലെ ജീവിക്കാം. അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മറ്റൊരു ഒമ യുഷാഖിഖ് റസൂല മിൻ ബഅദി മാ തബയ്യന ലഹു ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. കണ്ടോ, മുഅ്മിനീങ്ങൾക്കുള്ള ആ വഴി, മുഅ്മിനീങ്ങൾ നടന്നു പോകുന്ന വഴി, അത് വിശുദ്ധമാവുന്നതായ വഴിയാണ്, അതാണ് മുസ്തഖീമാവുന്നതായ വഴി. അതുകൊണ്ടാണല്ലോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ ശേഷം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞതെന്താണ്, എന്തിനാണ് മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെന്തിനാ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞത്? അത് പറയാനുള്ള കാരണം ഉവ തൗഹീദ് വ തൻസീസ് വല അന്ന തരീഖൽ മുസ്ലിമീന വൽ മസ്ഊദ് അലൈഹി ബിൽ ഇസ്തിഖാമ. മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന ആ വഴിയുണ്ടല്ലോ, ആ വഴി തന്നെയാണ് മുസ്തഖീമായ വഴിയെന്ന് ഒന്നും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയാണ്. ആ പറഞ്ഞതിനെ ഒന്നും കൂടി സ്പഷ്ടമാക്കിക്കൊണ്ടും പറയാണ്, അപ്പൊ മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന വഴി ഇതാണ്, അവര് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം. നമ്മൾ അടിസ്ഥാനതാ. അപ്പൊ അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിന്റെ മേലിലാണ് നമ്മളിവിടെ ചെയ്തു പോരുന്നതായ സർവ ആചാരങ്ങളാണെങ്കിലും നമ്മളെ വിശ്വാസങ്ങള്, നമ്മളെ വിശ്വാസത്തിലുള്ളതാണ് ഇപ്പൊ നമ്മൾ മഹാന്മാരോടുള്ളതായ ഇസ്തിഗാസ. മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്താൽ അത് ആശയത്തിൽ അത് തവസ്സുല് തന്നെയാണ്. ഏത് മഹാനോടും ആ മഹാന്റെ ഹക്കു, മഹാൻ എങ്ങളെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നബിയെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അവർ സഹായിക്കും എന്നുള്ള പറഞ്ഞതല്ലേ. ഇന്നമാ വലിയക്കും ഉള്ളോ അവ റസൂലുഹും, അള്ള സഹായിക്കും, അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കും, മുഅ്മിനീങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ. അപ്പൊ അവരോടൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞതിനു വേണ്ടി അവരോട് സഹായം ചോദിക്കാൻ പറ്റും. അവരോട് സഹായം ചോദിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ സഹായിക്കും എന്ന് പറഞ്ഞാൽ അവർ മുഖേനയുള്ളതായ സഹായം, അതൊരു തവസ്സുലിന്റെ അർത്ഥത്തിലാണ് അതുള്ളത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് സഹായം ചോദിച്ചില്ലേ. ഒരു യുദ്ധത്തിൽ ഇങ്ങനെ പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ പാട്ടുപാടി എന്ന് പറഞ്ഞു. പാട്ടുപാടിയപ്പോ റസൂലുള്ള ചോദിച്ചു, യുദ്ധത്തിൽ അവർ യുദ്ധത്തിന് വേണ്ടി നടന്നു പോകും, മനിൽ ഹാജി ആരോടോ ഈ പാട്ടുപാടിയത്, യാത്രയിലുള്ളതായ ഒരു അവരെ ഒരു ആവേശം കൊള്ളിക്കാൻ വേണ്ടി പാട്ടുപാടിയതാണ്. അപ്പൊ മനിൽ ഹാജി ആരാണ് പാട്ടുപാടിയതെന്ന് ചോദിച്ചു. പാട്ടുപാടിയത് ആരാന്ന് ചോദിച്ചപ്പോ അത് ഇന്നാലിന്ന ആളാണ്, ഈ സൽമത്ത് ബിൻ ലഖ്വയുടെ വെളാപ്പെ ഭൂതാപ്പെ ഏതൊരു സഹാബിയാണ്. അപ്പൊ അയാളെ പറ്റി പറഞ്ഞു കൊടുത്തു, ഇന്ന ആളാണെന്ന്. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു, അല്ലാഹു മഗ്ഫിർ ലഹു അല്ലാഹു മർഹംഹു. ഈ മനുഷ്യൻ മരിച്ചു പോകും ഈ യുദ്ധത്തിൽ എന്ന് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എങ്ങനെ നബിക്ക് മനസ്സിലായി?
ഈ മനുഷ്യൻ മരിച്ചു പോകുന്ന നബിക്ക് എങ്ങനെ മനസ്സിലായി? മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ റസൂലുള്ള ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒന്നിരിക്കൽ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അറിയിച്ചു കൊടുത്തു, അതല്ലെങ്കിൽ അത് അറിയലിനിക്കുള്ള വാറിയും പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗിച്ച് റസൂലുള്ള മനസ്സിലാക്കി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, ഇയാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് നബിനോട് പറഞ്ഞിരുന്ന വാക്ക് മത്തിഇനാ ബിഹയാതിഹി യാ റസൂലുള്ളാഹ്, നബിയെ തങ്ങൾ ഇയാൾക്ക് ഹയാത്ത് കൊടുത്തിട്ട് ഞങ്ങളെ സുഖിപ്പിക്കുന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് സഹായം തേടുകയാണ് ഈ മനുഷ്യനിക്ക് ഹയാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടാണ് സുന്നികളാവുന്ന നമ്മൾ സഹായം തേടുന്നത്. അത് അവർക്ക് ഈ പൂർണ്ണമായി സഹായിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയതായ പ്രത്യേകമാവുന്ന അലമത്ത് ജാഹ് കൊണ്ടിട്ട് അവര് എന്താവും, അവർ ഈ വിഷയത്തിൽ വേണ്ടതുപോലെ ഇടപെടും. ഭൗതിക ഈ ലോകത്തുള്ള സർവകാര്യങ്ങളിലും ഇടപെടേണ്ടതായ ഒരു അതിനുള്ള ഒരു അനുമതി അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന നബിയന വസായിറൽ അംബിയാ ഉദിന ലഹും ലിൽ ഖുറൂജ് മിൻ ഖുബൂരിഹിം, സർവ അംബിയാക്കന്മാർക്കും റസൂലുള്ളാഹിക്കൊക്കെ ഖബറിന്ന് പുറപ്പെടാൻ അള്ളാഹു സമ്മതം കൊടുത്തു. വത്തസറുഫി ഫിൽ ആലമിൽ ഉൽവി വസുഫ്ലി, ആകാശലോകത്തും ഭൂമിലോകത്തൊക്കെ അവർ ക്രിയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്രിയവിക്രയം കണ്ടില്ലേ? അവിടെ അന്ന് വാനലോകത്ത് മറ്റു പല അമ്പിയാക്കന്മാരുണ്ടായിരുന്നല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഇബ്രാഹിം നബി ഒന്നും അതിൽ ഇടപെട്ടില്ല. എന്താ കാരണം? അവിടെ ക്രിയവിക്രയം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പൊ ക്രിയവിക്രയങ്ങൾ അവരോട് ബന്ധപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട സംഗതികൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യസീർ വൈഫ് യഷാഉ ഫീ അഖ്താരിൽ അർദ്, ഭൂലോകത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വയതസറഫു ഫിൽ ആലമിൽ ഉൽവി വസുഫി, ആകാശലോകത്തും ഭൂമിലോകത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്രിയവിക്രയം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവര് ക്രിയവിക്രയം നടത്തേണ്ട സംഗതികളിൽ അവർ ക്രിയവിക്രയം നടത്തിക്കൊണ്ടേയിരിക്കും. കണ്ടില്ലേ മഹാനാവുന്നതായ യൂസൈ നബി അലൈഹിസ്സലാത്തു വസ്സലാം യുദ്ധം ചെയ്യുന്ന അവസരത്തിലാണ് സൂര്യൻ അസ്തമിക്കാൻ പോയത്. സൂര്യനോട് യൂസൈ നബി പറഞ്ഞു ഖിഫീൻ. ഇമാം ബുഖാരി റിവായത്തിന്റെ ഹദീസല്ലേ, സൽമത്ത് ബിനു അക്വയുടെ ഈ ഹദീസ്, സൽമത്ത് ബിനു അക്വ റിവായത്തിയുടെ ഈ ഹദീസ് ഇമാം ബുഖാരി റിവായത്തിന്റെ ഹദീസല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് സഹായം ചോദിക്കുകയാണ്, ഇയാളെ ഹയാത്ത് കൊടുക്കണം. യൂസൈ നബി യുദ്ധം ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കാനായി യൂസൈ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ആ സൂര്യനോട് പറയുന്നത് ഇമാം ബുഖാരി വായത്തിന്റെ അരീതാണ്. സൂര്യനെ ഇനി അവിടെ നിൽക്കുകയാണ്, സൂര്യൻ അവിടെ നിന്നു. സൂര്യനോട് മൂപ്പര് പറഞ്ഞെന്താ, നിന്നോടും ചില കൽപ്പനുണ്ട് എന്നോടും കൽപ്പനുണ്ട്. നിന്നോടുള്ള കൽപ്പന എന്താ, നിന്നെ സൂര്യനായി സൃഷ്ടിച്ച് നിനക്കൊരു സഞ്ചാരപഥം അള്ളാഹു സുബ്ഹാനഹുവതആല നിർണയിച്ചു തന്നു. ആ സഞ്ചാരപഥത്തിൽ കൂടി പോകുമ്പോൾ ഇന്ന ദിവസം ഇന്ന ആൾ എന്നോട് നിൽക്കാൻ പറയും. അപ്പൊ ഈ നിൽക്കണതാ എന്നോടുള്ള കൽപ്പന, ഞാൻ നിൽക്കാൻ പറയുമ്പോ നീ നിൽക്കണം, അതാണ് കൽപ്പന. രണ്ടാളോടും കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അതൊരു തസറൂഫ്, ഒരു ക്രിയവിക്രയം നോക്ക് അവർ ചെയ്യണത്. അപ്പൊ ഹയാത്ത് കാലത്തും ചെയ്യും, മരണത്തിന്റെ